ഈ വാർത്താദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന ബെഞ്ചാകും ഹർജികളിൽ ഇനി വാദം കേൾക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റെതാണ് ഈ പ്രധാനപ്പെട്ട ഉത്തരവ്. അതിനിടെ ബലാത്സംഗ കേസിൽ എം മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ വിധി പറയും. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഹൈക്കോടതിയുടേത് ഒരു തരത്തിൽ പറഞ്ഞാൽ അസാധാരണ നടപടി തന്നെയാണ്. ഇത്തരമൊരു കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ, അതിലെ തുടർ നടപടികൾ തീരുമാനിക്കാൻ, ജുഡീഷ്യൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ഒരു പ്രത്യേക ബെഞ്ചിനെ തന്നെ കോടതി നിയോഗിക്കുന്നു, ചുമതലപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ കോടതി നടപടികളുടെ വിവരങ്ങൾ? വിജയകുമാർ, ഈ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഒരു അപ്പീൽ ഉണ്ടായിരുന്നു. ആ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു പരാമർശം വന്നത്. അത് ഉത്തരവായി ഇനി വരികയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമപരം ആയി നിയമിച്ചതല്ല. അതായത് ഈ ഒരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ലാത്ത സർക്കാരിന് ഈ സിനിമാ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ അവർ നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് നിയമപരമായ ഒരു സാധുത കൂടി വരുന്നു അവരുടെ റിപ്പോർട്ടിന് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കാരണം ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് ആ റിപ്പോർട്ട് വിധേയമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. വനിതാ ജഡ്ജ് ഉൾപ്പെട്ട അഞ്ചംഗ ബെഞ്ച് ഇതിനുവേണ്ടി രൂപീകരിക്കാൻ നിലവിൽ ഹൈക്കോടതി തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചീഫ് ജസ്റ്റിസ്, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, അതോടൊപ്പം ജസ്റ്റിസ് എസ് മനു ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് തീരുമാനം ഇപ്പോൾ പുറത്തുവന്നത്. സംസ്ഥാന സർക്കാർ ഈ 10-ാം തീയതിക്ക് മുൻപായി ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ ഭാഗം കോടതിയിൽ സമർപ്പിക്കും. ഒപ്പം ഇതുവരെ എടുത്ത നടപടികൾ എന്തൊക്കെ എന്നുള്ള കാര്യവും കോടതിയെ ധരിപ്പിക്കും. അതിന്മേൽ കോടതി പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പുതിയ ബെഞ്ചാകും വാദം കേൾക്കുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും. ഡയറക്ഷനുകൾ എന്തെങ്കിലും പോലീസിനോ സർക്കാരിനോ നൽകാനുണ്ടെങ്കിൽ അത് നൽകാൻ പോകുന്നതും. എന്തായാലും ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിൽ കോടതി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെ എന്ന കാര്യം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഉറപ്പാണ് വിജയകുമാർ, ഇതുവരെയും 4.5 വർഷം ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്ത് കൊടിപിടിച്ച് കിടന്നു. പിന്നീട് അതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. മന്ത്രി പോലും പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് എന്നുള്ളതാണ്. ആ ഒരു സ്ഥലത്ത് നിന്നും കോടതി കൂടി ഇടപെട്ട് അതിനൊരു നിയമസാധുത കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ടിന് വലിയ പ്രഹരശേഷി ഉണ്ടാകും. എന്തായിരിക്കും ആ റിപ്പോർട്ടിൽ ഉള്ളത്, എന്തായിരിക്കും ഹൈക്കോടതി തീരുമാനിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നിവ കാത്തിരുന്നു കാണേണ്ടതുണ്ട്. 10-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ബെഞ്ച് രൂപീകരിച്ച് ആ ബെഞ്ച് ആ കേസ് ഹർജി പരിഗണിച്ചു തുടങ്ങുമ്പോഴറിയാം എന്താണ് അവരുടെ അടുത്ത നീക്കങ്ങൾ എന്നുള്ളത്. ആരൊക്കെ ആ ബെഞ്ചിലുണ്ടാകുമെന്ന് ഇനി അറിയണം. അവരുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നറിയണം. അതിനൊക്കെ കാത്തിരുന്നേ തീരൂ. എന്തായാലും സുപ്രധാനമായ ചുവടുവയ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ശ്രീകാന്ത്, ഈ മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരവ് പറയുമല്ലോ, അത് നടപടിക്രമം നീണ്ടു പോവുകയാണോ? വാദമൊക്കെ നേരത്തെ പൂർത്തിയായതല്ലേ, എപ്പോൾ അക്കാര്യത്തിൽ കോടതിയുടെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം? വിജയകുമാർ, 11 മണിക്ക് വിധി വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 12.5 പിന്നിട്ടിരിക്കുന്നു, 12:38 ആയിരിക്കുന്നു. ഈ നിമിഷം വരെയും ആ കേസ് പരിഗണനയ്ക്കെടുത്തിട്ടില്ല. ജഡ്ജും അഭിഭാഷകനും ഒക്കെ തന്നെ കോടതി മുറിയിൽ ഉണ്ട്. മുകേഷിൻ്റെ ഇടവേള ബാബുവിൻ്റെ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ്റെ ഒക്കെ തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി വരേണ്ടതാണ്. പക്ഷേ ഇതുവരെയും വിധി വന്നിട്ടില്ല, അത് നീണ്ടുപോകുന്നു. കേൾക്കുന്ന ഒരു വിവരമനുസരിച്ച് അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുക, വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ ഉണ്ടാകൂ ഉച്ചയ്ക്ക് ശേഷം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരല്പം കൂടി കാത്തിരിക്കണം. ഉച്ചഭക്ഷണത്തിന് കോടതി പിരിയുന്ന സമയത്ത് ഏറെക്കുറെ ഈ അഭിഭാഷകൻ പുറത്തുവരും. ആ ഘട്ടത്തിൽ നമുക്കതിൻ്റെ പൂർണ്ണ വിവരം അറിയാം. കാരണം ഇത് അടച്ചിട്ട മുറിയിലാണ് വാദം നടന്നത്. വിധിയും വരികയാണെങ്കിൽ ആ രീതിയിൽ തന്നെയായിരിക്കും വരിക. യെസ്, എം മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും അല്പസമയത്തിനകം വിധി പറയാൻ പോകുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഉത്തരവ് മാത്രമായിരിക്കും പുറത്തു വരിക, പ്രസക്ത ഭാഗമായിരിക്കും കോടതിയിൽ കോടതി വായിക്കുക. അത് അല്പസമയത്തിനകം ഒരു പക്ഷേ ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് മുൻപ് കോടതി അതിൽ ഒരു തീരുമാനം അറിയിക്കും. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.
പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അൻവർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. പി ശശിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നത് പാർട്ടി പരിശോധിക്കും. എല്ലാ തെറ്റും മുഖ്യമന്ത്രിയുടേത് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തുന്നു, അത് ഒരു കാരണവശാൽ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ആ പ്രശ്നങ്ങൾ നിയമാനുസരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആശയമൊക്കെ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊക്കെ ഒരു അന്വേഷണത്തിൽ നിന്ന് തെളിയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒറ്റയടിക്ക് ഒരു പത്രക്കാരോട് പറയേണ്ട കാര്യങ്ങളല്ല. അന്വേഷണത്തിൽ തെളിയും, വരട്ടെ, കാത്തിരിക്കാം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിനെ പി വി അൻവർ എം എൽ എ പരിഹസിച്ചു. എന്നെ കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും നടന്നിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ തൻ്റെ ആരോപണങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. അവരുടെ പുറത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ റൂട്ട് മാപ്പ് പതിപ്പിക്കുന്നത് കാണാൻ വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജിക്കായി പ്രതിഷേധം തുടങ്ങി. പ്രതിപക്ഷ യുവജന സംഘടനകൾ എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും. പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കറും തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിലാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അത് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ തുടരുകയാണ്. ജയശങ്കർ ഇപ്പോൾ നേരത്തെ മാത്യു കുഴൽനാടൻ എം എൽ എ വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ എത്തി ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും പ്രവർത്തകർ തുടരുകയാണ് അവിടെ. അറസ്റ്റിന് വഴങ്ങുന്നില്ലേ? അതായത് നിലവിൽ പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബാരിക്കേഡിന് മുകളിൽ ഒരു കൂട്ടം പ്രവർത്തകർ കയറി നിന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇത് പോലീസ് ആ ഘട്ടത്തിൽ അവിടെ കൂടി നിന്ന് പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. അതിനപ്പുറം ഇപ്പോഴും വലിയ തോതിലുള്ള പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. പോലീസ് നിരവധി തവണ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായി. ഒപ്പം തന്നെ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ രണ്ട് സെറ്റായാണ് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നത്. അതിൽ ആദ്യ സെറ്റ് ബാരിക്കേഡ് പ്രവർത്തകർ എത്തിയ ഘട്ടത്തിൽ തന്നെ മറിച്ചിടുകയും അതിന് മുകളിൽ നിന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരം ഉദ്ഘാടനവും ചെയ്തു. എന്തായാലും നിലവിൽ ഈ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. നിലവിലൊരു സംഘർഷ അവസ്ഥയിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം പ്രവർത്തകർ തിരിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ഇത്രയും പോലീസ് സന്നാഹം നിൽക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ ബാരിക്കേഡിൻ്റെ കയറും മറ്റും ഊരിയിടാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ഇറങ്ങിയാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത. എന്തായാലും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് സ്ഥലത്തുള്ളത്. പ്രവർത്തകരും തടിച്ചുകൂടി നിൽക്കുന്നു. നിലവിൽ ഇതൊരു പൂർണ്ണ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പോലീസും അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും സന്നാഹങ്ങളുമായി നിൽക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ഇടപെടലുണ്ടായാൽ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും നിലവിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലാണ്. ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വഴി അപ്പുറത്തേക്ക് ചാടാൻ പോയ പ്രവർത്തകർ നിലവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഭാഗം നിലവിൽ ക്ലിയറാണ്. എന്തായാലും നിലവിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ തന്നെ പ്രതിഷേധിക്കുകയാണ്. പിരിഞ്ഞു പോകില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കും ശുചിത്വ സിന്ന പത്തനംതിട്ടയുടെ മുൻ എസ് പിക്കും എതിരെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ നിലവിൽ പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാത്യു കുഴൽനാടൻ എം എൽ എ ഒരു മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്ന് പത്തനംതിട്ട ഡി സി സിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മാത്യു കുഴൽനാടൻ സ്ഥലത്ത് നിന്ന് പോയി. നിലവിൽ പ്രവർത്തകർ മാത്രമാണുള്ളത്. ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ പ്രതിഷേധ പരിപാടികൾ പോകുന്നത്. എന്തായാലും പ്രവർത്തകർ നിലവിൽ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബാരിക്കേഡിൻ്റെ ഭാഗത്ത് നിന്ന പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അവർക്ക് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായി തകർക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിൽ ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ്. അവിടെ എസ് പി ഓഫീസ് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. ഈ ബാരിക്കേഡിന് മുകളിലും സമീപത്ത് ഒരു പറമ്പിൽ അവിടെ ഒരു മതിലിന് മുകളിലുമൊക്കെയായി പ്രവർത്തകർ തുടരുകയാണ്. ഒരു സംഘർഷ സാധ്യത ഇപ്പോഴില്ല. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല.
നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി, അതിൽ അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടാണ് മാർച്ച്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആ മാർച്ച് തുടങ്ങും. ഇപ്പോൾ എല്ലാ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ആദ്യഘട്ടത്തിൽ സംഘർഷം ഉണ്ടായെങ്കിലും ഇപ്പോൾ പ്രവർത്തകർ സമാധാനപരമായി അവിടെ പ്രതിഷേധിക്കുകയാണ്. പക്ഷേ അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. പത്തനംതിട്ടയിൽ നേവി ജയശക്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സി പി ഐ ബൈസൺ വാലി മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണൻ. അടിമാലി സ്വദേശി സിബിക്ക് വ്യാജരേഖ ചമയ്ക്കാൻ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ഒത്താശ ചെയ്തു എന്നാണ് ആരോപണം. ആദ്യം അപ്രതികരണത്തിലേക്ക്. ഈ രേഖ പരിശോധിച്ചാൽ ആർക്കെങ്കിലും ഈ ഒപ്പിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ഇത് എഴുതി തന്നെയാണെന്ന് പറയുന്ന ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്, റവന്യൂ മന്ത്രി കെ രാജനാണ്. അദ്ദേഹം അടക്കം അയാളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്. അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞ ജില്ലാ സെക്രട്ടറി സഹായിച്ചിട്ടുണ്ടെന്ന്. ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൂട്ടത്തില് തിരുവനന്തപുരത്ത് വരെ പോകാനൊക്കെ അയാൾ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫണ്ടിന്റെ കാര്യമൊക്കെ അയാൾ പറഞ്ഞ് ഞങ്ങളുടെ ലാഭത്തിൽ ഒരു വിഹിതം അവർക്കുള്ളതാണെന്നൊക്കെ ഒരു ദിവസം അയാൾ പറഞ്ഞു എന്നോട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഈ സി പി ഐയുടെ നേതാവ് ഉന്നയിക്കുന്നത്. എന്താണ് ഇതിൽ സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലെ വിഭാഗീയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. അതിനപ്പുറത്തേക്ക് ഗുരുതരമായ ക്രമക്കേട് ഇടപെടൽ ഒക്കെ ഈ ആരോപണത്തിലുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഈ ചക്രമുടി കയ്യേറ്റത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സിബി എന്ന് പറയുന്ന അടിമാലി മന്നാങ്കണ്ഠ സ്വദേശിയായിട്ടുള്ള ആള് ആ ചക്രമുടിയിൽ വ്യാപകമായി സ്ഥലം വാങ്ങി കൂട്ടുകയും അവിടെ അനധികൃതമായി നിർമ്മാണം നടത്തുകയും ചെയ്തു എന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ ഉൾപ്പെടെ പലതവണ പരാതി പറയുകയും ചെയ്തിരുന്നു. ഇതിൽ റെഡ് സോണിൽ പെടുന്ന സ്ഥലത്ത് 500 സ്ക്വയർ ഫീറ്റിൽ താഴെ മറ്റൊരിടത്തും വീടില്ലാത്ത ആൾക്ക് വീട് വെക്കാം എന്നുള്ളൊരു നിബന്ധന മാത്രമാണുള്ളത്. അവിടെയാണ് റിസോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണിയുന്നതിന് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലത്തെ മരങ്ങളും അതുപോലെ തന്നെ ആ മണ്ണും ഇടിച്ചു നിരത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഇതിൽ വിശദതരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഈ കയ്യേറ്റം ഉൾപ്പെടെ നടന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ റവന്യൂ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല ഒരാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനിടയിലാണ് റവന്യൂ മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും എതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വരുന്നത്. ഈ സിബി എന്ന് പറയുന്ന ആൾക്ക് ഈ ചക്രമുടിയിൽ 12 ഏക്കർ കൈവശ ഭൂമി കൈമാറിയ ആളാണ് ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോൾ പ്രതികരണം നടത്തിയ ആൾ. അയാൾ ഈ ഭൂമി ചെറിയ തരത്തിലുള്ള വീട് വെക്കുന്നതിന് വേണ്ടി മാത്രമെന്നുള്ള നിലയ്ക്ക് കൊടുത്തതാണ്. അവിടെയാണ് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം ഉണ്ടായത്. അതിനുവേണ്ടി റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടു. അതിന് സി പി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളും എൻഒസി എല്ലാം മാറി കിട്ടിയത്. എൻഒസി ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥർ കൊടുക്കാനിടയാക്കിയതും ഇതേ മന്ത്രിയുടെ ഇടപെടലും റവന്യൂ വകുപ്പിന്റെ ഇടപെടലും സി പി ഐയുടെ ഇടപെടലുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഗുരുതര ആരോപണമായി രാമകൃഷ്ണൻ, അതായത് സി പി ഐയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ ഈ സിബിക്ക് വ്യാജരേഖ ചമയ്ക്കാൻ മന്ത്രി, റവന്യൂ മന്ത്രിയും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയും ഒത്താശ ചെയ്തു എന്ന ആരോപണം പാർട്ടിയിൽ ചർച്ചയായതാണോ ഇതിനോടകം? രാഹുൽ, ഇത്തരം ഒരു ആരോപണം ഇത്ര രൂക്ഷമായി ഈ സ്ഥലം കൈമാറ്റം ചെയ്ത ആൾ തന്നെ ഇത് ആദ്യമായിട്ടാണ് പറയുന്നത്. മറ്റ് പാർട്ടികൾ ചെറിയ തോതിൽ സി പി ഐയുടെ ഒത്താശയോട് കൂടിയാണ് ഇത്തരം ഒരു കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ നേരിയ തോതിൽ ഉയർന്നിരുന്നത്. പക്ഷെ ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം അത് ഈ സ്ഥലം കൊടുത്ത ആൾ തന്നെ പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും ഈ വിഷയം പാർട്ടിയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഇടുക്കിയിൽ രണ്ട് തട്ടിലാണ് സി പി ഐ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കെ സലീംകുമാറിന്റെ പക്ഷവും അതുപോലെ തന്നെ കെ കെ ശിവരാമൻ പക്ഷവും രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാനും അതിൽ തുടർ നടപടികളിലേക്ക് പോകാനും ഉൾപ്പെടെയുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. രാഹുൽ, ഈ ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് ഒരു അന്വേഷണത്തിനൊക്കെ നേരത്തെ തീരുമാനമെടുക്കുകയും അതിനൊരു സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതിനിടെയാണ് ഇപ്പോൾ ഇത്തരം മന്ത്രി പോലും അല്ല മന്ത്രി കൂടി ഉൾപ്പെട്ടതാണ് ഇതിലെ ക്രമക്കേടുകൾ എന്നൊരു വെളിപ്പെടുത്തൽ, ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണ സംഘത്തിന്റെ ഒക്കെ പ്രവർത്തനം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക?
അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു മാസമായി. ഈ കയ്യേറ്റത്തിന് ഈ ചക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമാകാൻ പോകുന്നു. ഈ വാർത്തകൾ വന്നു തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ റവന്യൂ മന്ത്രി ഇത്തരമൊരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നത്, അത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരന്തരമായി നമ്മൾ വാർത്തകൾ കൊടുത്തിരുന്നതാണ്, നിരന്തരമായി ആ നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും പരാതി കൊടുത്തിരുന്നതാണ്. പക്ഷെ അതിൽ കാലതാമസം ഉണ്ടായി മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ശരി രാഹുൽ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിമർശനമാണ് ഉയരുന്നത്. റവന്യൂ മന്ത്രിക്കെതിരെ CPI ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് ഈ ഭൂമി കൈമാറിയ ആൾ തന്നെ വലിയ ആരോപണവുമായി രംഗത്ത് വരുന്നത്. ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റ കേസിൽ വഴിത്തിരിവാകുന്ന ഒരു ആരോപണം CPI ഒരു നേതാവ് തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് രാഹുൽ നൽകിയത് ഇടുക്കിയിൽ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു.